ക്യാപ്റ്റൻ അല്ലാതെ വേറെ വല്ലവരും അവിടെ ഉള്ളതായിട്ട് മോജിതയ്ക്ക് അറിയോ? ഇല്ല. എന്തിനാ സാറേ? പുഴുങ്ങി തിന്നാൻ. ഇവനുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ മോജിത തീരുമാനിച്ചു. ആവേശത്തോടെ ഇവിടുന്ന് പോയി. എന്നിട്ട് യാത്രാ മധ്യേ ഇവനെന്തോ കള്ളക്കഥ പറഞ്ഞപ്പോ മോജിത് അത് വിശ്വസിച്ച് തിരിച്ചു വന്നു. എന്നാ നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഒരു പെണ്ണിന്റെ ക്യാരക്ടറിന്, വയറ്റിക്കിടക്കുന്ന കുഞ്ഞിനെ ഒരു ഭർത്താവ് ചോദ്യം ചെയ്യുമ്പോ ആത്മാഭിമാനമുള്ള ഒരു പെണ്ണും വിട്ടുകൊടുക്കില്ല. പ്രത്യേകിച്ച് മോജിതയെ പോലൊരു പെണ്ണ്. എന്നാ ഇവിടെ സംഭവിച്ചത് അതല്ല. ഡിവോഴ്സ് ആവണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചു പോയ മോജിത തിരികെ വന്നു. ഇവനുമായി വില കുറഞ്ഞ കഥകളും പറഞ്ഞോണ്ട് ചില കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കും ചില ആൾക്കാരൊക്കെ. മക്കളെ കൊണ്ടും അച്ഛനമ്മയെ കൊണ്ടും കള്ളാണ് ഇടും പറഞ്ഞത് ഉറപ്പിക്കാൻ. അങ്ങനെയൊരു പോക്ക ഇവൻ്റെത്. മോജിത ഇപ്പൊ ആ വഴിക്ക് തന്നെയാ യാത്ര. സഹിക്കാൻ വയ്യ. അതുകൊണ്ട് അന്ന് ഇവനോട് മാത്രമാണ് വീട് വിട്ടു പോവാൻ പറഞ്ഞെങ്കിൽ ഇന്ന് പോവാം രണ്ടാൾക്കും ഒരുമിച്ച്. നിനക്ക് എന്നാ പറ്റി? കൊച്ചുങ്ങണങ്ങി പോവാൻ പറയുന്നോ? രോഹിണിയോടുള്ള ദേഷ്യം എവരോട് തീർക്കുന്നോ? രോഹിണിയോട് എനിക്ക് അത്ര വലിയ ദേഷ്യമൊന്നുമില്ല. എന്ന ഇവനോട് അങ്ങനെയല്ല. പലതും പറയാതെ ഇവൻ എന്നെ ചീറ്റ് ചെയ്യാ. ഞാൻ സാറിന്റെ അടുത്ത് എന്തു തന്നാ? അത് നിനക്ക് അറിയത്തില്ലടാ. സാർ എന്തിനാ ഇങ്ങനെ നരേട്ടിനെ വെറുക്കുന്നേ? സ്നേഹിക്കാൻ മാത്രം എന്ത് കാര്യം ചെയ്യുന്നേ? ഇനി ഇവിടെ നിന്നാ ഞാൻ ചെലപ്പോ ഇവനെ തല്ലിപ്പോ. അതുകൊണ്ടാ മോജിതയെ വിളിച്ചോണ്ട് പോവാൻ പറഞ്ഞേ. മിണ്ടാതിരിയടാ. ചുമ്മാതാ പിള്ളേരെ, നിങ്ങൾ പോണ്ട. ഇവൻ അങ്ങനെയൊക്കെ പറയും. കേറി പോടാ. മനസ്സിൽ എന്തൊക്കെയെ വെച്ച് സംസാരിക്കുക. കേറി പോ. പോ പോ. രോഹിണി മോള് കൈവിട്ടു പോകുമെന്ന് കരുതിയിട്ട് ഓരോന്ന് പറയുന്നതാ. നിങ്ങളത് കാര്യമാക്കണ്ട. ജോസാറിന്റെ മാനസികാവസ്ഥ മറ്റാരെക്കാളും കൂടുതൽ ഞങ്ങൾക്കറിയാം മച്ചി. അതുകൊണ്ട് തല്ലിയിറക്കിയാലും ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഇവിടെ ഇപ്പൊ പിടിച്ചു നിന്നേ മതിയാകൂ. അല്ല, അമ്മച്ചിക്ക് അറിയാത്തതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ മോളെ? ഹേയ്, ഒന്നുമില്ല. അമ്മച്ചി ഭയക്കുന്ന പോലെ ഒന്നുമില്ല. എന്തൊക്കെയോ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്. ഞാൻ പള്ളി വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ജോസാർ സരസാറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇനി കണ്ടു കാണുമോ? ഞാനൊന്ന് തിരക്കാം. എനിക്ക് മനസ്സമാധാനം പോയി. കുഞ്ഞിന്റെ കാര്യം ഓർക്കണം. നീ സന്തോഷത്തോടെ ഇരിക്കണം. ഇങ്ങനൊരു അവസ്ഥയിൽ എങ്ങനെ സന്തോഷിക്കാനാ നേരട്ട? സംസാരം കേട്ടത്? ഇവിടുത്തെ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് അറിയാലോ. എന്നോടും നരേട്ടിനോടും പുറത്തു പോകാൻ പറഞ്ഞു കഴിഞ്ഞു ജോസാറ്. അധികം വൈകാതെ എന്നോടും പറയുമെന്ന് തോന്നുന്നു. ചേച്ചിയോട് ഒരിക്കലും പറയില്ല. ചേച്ചിയെ നഷ്ടപ്പെടുമെന്നുള്ള ഭീതി കൊണ്ടല്ലേ സാർ ഓരോന്ന് പറയുന്നത്? അതേ എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ ഈ വീട് വിട്ട് പോവോ മോജിതേ? പോകേണ്ട സാഹചര്യം വന്നാ പോയല്ലേ പറ്റൂ ചേച്ചി. അങ്ങനെ എന്ത് സാഹചര്യം വരാനാ? ഞാനും എന്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നോക്കുക. ജോസാറും അമ്മച്ചിയൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മരുമകളും അമ്മയാവാൻ കഴിഞ്ഞ തീർന്നില്ല പ്രശ്നം. ഇഷ്ടമില്ലാതൊന്നും ചെയ്യരുത് ചേച്ചി. ജോസാറിനോട് കുറച്ചുകൂടി സാവകാശം ചോദിക്കണം. അതിനിടയില്
എല്ലാത്തിനൊരു പരിഹാരം കാണാൻ കഴിയുന്ന എന്റെ വിശ്വാസം. മോജിതയുടെ ഈ മാറ്റം എനിക്ക് മനസ്സിലാവാത്തെ. നരൻ എന്തോ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുവാണെന്നും പറഞ്ഞ് ഒരു സമയത്ത് നരനെ വെറുത്തു മോജിത. ബന്ധം വരെ പിരിയാൻ പോയി. അതിനുശേഷമാ മോജിതയും മാറിയത്. ഇപ്പൊ നരനൊപ്പം നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് കൂട്ടിക്കോ ചേച്ചി. മോജിതേ, ആ കാരണം എന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ? പറയേണ്ടത് പറയാതെ മൂടി വെച്ചുകൊണ്ട് നടക്കുന്നതാ ജോസാർ നരനിൽ ആരോപിക്കുന്ന കുറ്റം. ഞാനും നരേട്ടനൊന്നും ചേച്ചിക്കും ജോസാറിനും ദോഷമായിട്ടൊന്നും ചെയ്യില്ല. അത്രമാത്രം ചേച്ചി മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് പ്രയാസമാ. ലച്ചുമോൾക്ക് താഴെ ഒരു കുഞ്ഞ് ഉടനെ വേണ്ട. നരേട്ടന്റെ അഭിപ്രായം തന്നെ എനിക്കും. കാരണം പിന്നീട് വ്യക്തമാവും. എത്ര പറഞ്ഞാലും നമ്മൾ പോവില്ല. ഒരു ദേഷ്യത്തിന് ജോസാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് ആത്മാർത്ഥമായ പറച്ചിലല്ല. അത് കാര്യമാക്കേണ്ട കാര്യമില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ സംഭവിക്കും. സാറ് ക്യാപ്റ്റനെ കാണാൻ പോയി, ഗാന്ധാരമേയും കണ്ടു. അധികം വൈകാതെ ശരത് സാറിനെയും കാണും. ഇനിയിപ്പോ കണ്ടു കാണുമോ? അതിനുള്ള സാധ്യതയില്ല. കാണാൻ വേണ്ടിയുള്ള ഓട്ടത്തില. ഇനി ജോസാർ ആ വീടിന് ചുറ്റിപ്പറ്റി നടക്കും. പിന്നെ ഗാന്ധാരിയമ്മ നമ്മളൊക്കെ വിദുര സുരയെ സംരക്ഷിക്കലാന്ന് സാറിന് നന്നായിട്ട് അറിയാം. രോഹിണി ചേച്ചിയുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് അവൻ മരിച്ചു എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജീവനോടുള്ളത് ആരാ? നമ്മുടെ ടെൻഷനും പതർച്ചയൊക്കെ കൂട്ടി വായിക്കുമ്പോ ജോസാറിനെ പോലെ ഒരാൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ശരീരമൊക്കെ നോക്കണം മോജതേ. ഇന്നലെ രാത്രിയൊന്ന് ഒട്ടും ഉറങ്ങിയിട്ടില്ല. എങ്ങനെ ഉറങ്ങാൻ പറ്റുന്ന രേട്ടാ? നമ്മൾ നമ്മളെക്കാൾ സ്നേഹിക്കുന്ന വീടായി പോയില്ലേ, ആൾക്കാരായി പോയില്ലേ? എനിക്കറിയാം ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അതുകൊണ്ട് വരാൻ പറ്റുവാണെങ്കിൽ വന്നാ മതി കേട്ടോ. ഇനി പഴയ പോലെ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ലമ്മേ. പോലീസിന്റെ ഭാഗത്തൊന്നും ശല്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ സമൂഹത്തെയാ പേടിക്കേണ്ടത്. അവരുടെ കണ്ണിൽ ഞാനിപ്പോഴും വിദുര സുരയാ. ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്റെ മുഖം. അങ്ങനെ ആരെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാ പ്രശ്നമാ. വാ ഇവിടെ നിൽക്കണ്ട, വാ. ഇന്നത്തെ രാത്രി ഇവിടെ ഉണ്ടാവോ? ആ നേരം പുലരുന്നതിന് മുമ്പ് പോണം. പിന്നെയും ആരെങ്കിലും എന്നോട് അന്വേഷിച്ചു വന്നായിരുന്നോ? ആ വന്നിരുന്നു. ജെയിംസ് എന്ന് പറയുന്നയാൾ വീണ്ടും വന്നിരുന്നു. എനിക്ക് ജെയിംസ് എന്ന പേരിൽ ഒരു സുഹൃത്തില്ലാന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. അയാൾ പറയുന്നത് മോൻ ജോലിക്ക് കയറിയ സമയത്ത് പരിചയപ്പെട്ടതാണെന്ന്. ഇല്ല, എനിക്കങ്ങനെ ഒരു സുഹൃത്തില്ല. ഒരിക്കൽ പരിചയപ്പെട്ട ആരും ഞാൻ മറക്കില്ല. പിന്നെന്താ അയാൾ അങ്ങനെ പറഞ്ഞത്? വീണ്ടും വരികയും ചെയ്തല്ലോ. ഇനി ജെയിംസ് എന്നാണോ ജോസ് എന്നാണോ പേര് പറഞ്ഞത്? ജെയിംസ് എന്ന് തന്നെയാ പറഞ്ഞേ. ജോസ് എന്ന് പറയുന്ന ആരെങ്കിലും പരിചയമുണ്ടോ മോനെ? അത് ജോസാണ് രോഹിണിയുടെ ഇപ്പോഴത്തെ ഭർത്താവ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഒരു അന്യജാതിക്കാരനാണ് രോഹിണിയുടെ മോളിലെ അവകാശിയെന്ന്. വന്നത് അവനാണെങ്കിൽ
അവൻ എന്തിനാ ഇവിടെ വരുന്നേ? ഞാൻ ജീവനോട് ഉണ്ടോ എന്ന് അറിയാൻ തന്നെയാ. അവരെല്ലാരും കൂടിയാണോ മോനെ കുരുക്കിയത്? അയാൾ നിരപരാധിയാണമ്മേ, എന്നെ പോലെ തന്നെ, അല്ലെങ്കിൽ എന്നേക്കാൾ നല്ലവനാ. എന്നിട്ടാണ് അന്യന്റെ ഭാര്യയും കുഞ്ഞിനെ സ്വന്തമാക്കിയത്? അന്നത്തെ അവരുടെ സാഹചര്യം അതായിരുന്നു. സാഹചര്യം എന്തായാലും അന്യന്റെ ഭാര്യയും കുഞ്ഞിനെ സ്വന്തമാക്കുന്നത് ആണുങ്ങൾക്ക് പറഞ്ഞ പണിയല്ല. അമ്മ ആ വിഷയം വിട്. പിന്നെ വന്നത് ജോസ് ആണെങ്കിൽ അയാൾ ഇനിയും വരും. അമ്മ ഒന്നും വിട്ടു പറയരുത്. ഇപ്പൊ തന്നെ പലതും പറഞ്ഞു കാണുമെന്ന വിശ്വാസം. നിന്നെ എനിക്ക് വേണം മോനെ. ഇങ്ങനെ ഒളിച്ചും പാത്തും വരുന്ന, ഇരുട്ടിലൂടെ വരുന്ന മോനെ അല്ല, വെളിച്ചത്ത് നിനക്ക് ഇറങ്ങി നടക്കാൻ പറ്റണം. എവിടെയാടി നിന്റെ മോൻ? നീ എവിടെയാടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെ? പറയടി. എന്റെ മോൻ ഇവിടെ വന്നിട്ടില്ലടാ നായ്ക്കളെ. ഇവനൊന്നും വേറെ ഒരു പണിയില്ലല്ലോ. ഉറങ്ങാതെ നടക്കുക. എന്റെ മോൻ വന്ന തല്ലി കൊല്ലാൻ. പിന്നെ അവനെ പൂജിക്കണോടി, ഇറക്കി വിടറി അവനെ. വീട്ടിലൊരു അനക്ക കേട്ട പറമ്പിലൊരു തേങ്ങ വീണ ഓടി വരും നശിച്ച കൂട്ടങ്ങള്. ഇത്രയും നാളെ വന്നല്ലോ നീയൊക്കെ, എന്നിട്ട് എന്തായി? എന്റെ മോനെ പൊക്കിക്കൊണ്ട് അങ്ങോട്ട് പോയോ? അധികം പ്രസംഗിക്കാതെ വാളുറങ്ങടി. ഇതെങ്ങാനും തല്ലി പൊളിച്ച ഞാൻ നിന്റെ ഒക്കെ പേരിൽ കേസ് കൊടുക്കും. എന്റെ മോനെ അന്വേഷിച്ചു വന്നിരിക്കുന്നു കണ്ണിച്ചോരില്ലാത്ത തിണ്ടികള്. ഇതൊക്കെ അവളുടെ നമ്പറാ, അവൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. എങ്ങനെയെങ്കിലും പോകാൻ നോക്ക്. എന്റെ മുന്നിൽ വെച്ച് ആൾക്കാർ ഇതിനെ തല്ലിക്കൊല്ലുന്നതാണ് എനിക്ക് എനിക്ക് എന്റെ മോൻ രക്ഷപ്പെടുന്നു. എന്റെ മോൻ രക്ഷപ്പെടുന്നു. എന്തെങ്കിലും ചെയ്യണം. അമ്മയെ കാണാൻ പോയ ശരത്ത് പെട്ടിരിക്കുക. പത്തനംതിട്ടയിലെ വീട് ആൾക്കാർ വളഞ്ഞു. പോലീസിനെ വിളിച്ച് വിവരം പറയണം. ആൾക്കാരെ മാറ്റാൻ പറയണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് മുന്നിലിട്ട് മോനെ. ഇത്രയും റിസ്ക് എടുത്ത് ശരത്ത് എന്തിനാ അവിടെ പോയത്? ഭാര്യയും മകളും അവൻ മരിച്ചുപോയെന്ന് വിശ്വസിക്കുന്നു. വിദുരസുരയാണെന്ന് വിശ്വസിക്കുന്നു. സ്വന്തം അമ്മയെങ്കിലും അങ്ങനെ വിശ്വസിക്കാതിരിക്കണ്ടേ? അവരുടെ തെറ്റിദ്ധാരണയെങ്കിലും മാറ്റണ്ടേ? ഭാര്യയും മകളെയും കാണാൻ പറ്റാത്തവന് സ്വന്തം അമ്മയെങ്കിലും കാണണ്ടേ? എല്ലാവരെയും കാണായിരുന്നു. രോഹിണി ജോസിനെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ. ഇതിപ്പോ പലരുടെയും മാനസിക പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങനെ പോയേ പറ്റൂ. ഇന്ന് അവൻ മരിക്കുകയാണെങ്കിൽ അവനെ അവിടെ ദഹിപ്പിക്കല്ലേ? ഇപ്പോ ഒരു ഭാഗം രക്ഷപ്പെടും. മരണം അവനും ആഗ്രഹിക്കുന്നുണ്ട്. അവനെ തല്ലിക്കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് കരുതാം. ഇത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ക്യാപ്റ്റൻ. ഇന്നത്തോടെ അവൻ അവസാനിച്ച പിന്നെ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്ക് എന്റെ അനുജനെ നഷ്ടപ്പെട്ടതുപോലെ. അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും.
മോനെ, ആൾക്കാരൊക്കെ പോയെന്നാ തോന്നുന്നത്. എന്നാലും എനിക്ക് പേടിയാ. എവിടെയെങ്കിലും നിന്ന് ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടാവും. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ അമ്മേ, ആത്മഹത്യ ചെയ്യാൻ വയ്യ. ദൈവം ആയുധം കൊടുത്ത് ആരെങ്കിലും വിടുവാണെങ്കിൽ അവരെന്നെ കൊന്നോട്ടെ. എന്നാ അതിനു മുമ്പ് നീ എന്നെ കൊല്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായപ്പോഴും മരിക്കാതെ പിടിച്ചു നിന്നത് ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മോൻ മടങ്ങി വരുമെന്ന് പ്രതീക്ഷയില്ല. നിനക്കൊപ്പം കുറച്ചു നാളെങ്കിലും അമ്മയ്ക്ക് ജീവിക്കണം, ജീവിക്കണം. ഞാനും അങ്ങനെ ഒരുപാടൊക്കെ സ്വപ്നം കണ്ടതമ്മേ. ഭാര്യയും കുഞ്ഞും അമ്മയും ഒക്കെ ആയി ഒന്നിച്ചൊരു ജീവിതം ഒരുപാട് ആഗ്രഹിച്ചതാ. പിന്നെ അതിന് മോളിൽ ഒരാൾ കൂടെ കനിയണ്ടേ. കഴിഞ്ഞ തവണ മോൻ ഇവിടെ വന്നപ്പോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാ പോയത്. അതെ, വർഷങ്ങൾക്ക് ശേഷം അമ്മയുണ്ടാക്കി തന്ന ആഹാരം കഴിക്കാൻ പറ്റി. ഇന്നും അത് പ്രതീക്ഷിച്ചാ വന്നത്. പക്ഷെ പുറത്ത് കൊലവിളി നടത്തിക്കൊണ്ട് ആൾക്കാരായി പോയില്ലേ. ഇടയ്ക്ക് പോലീസുകാർ വന്ന ആൾക്കാരെ വിരട്ടി ഓടിച്ചതുകൊണ്ട് എല്ലാവരും പോയി. ഈ പോലീസുകാരൊക്കെ മോനെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അവരൊക്കെ മോൻ നിരപരാധിയാണെന്ന് അറിഞ്ഞെങ്കിൽ പിന്നെന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ. ഞാൻ ജീവനോട് ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ചിലപ്പോ ഒരു യാത്ര പോകേണ്ടി വന്നേക്കാം ക്യാപ്റ്റനോത്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരിക, അമ്മയും കൂടെ കാണും. മോനെ, ഇതുവഴി പോയാ മതി, സൂക്ഷിച്ചു പോണേ. കുറെ നാളായിട്ട് ഇങ്ങനെയാ നടക്കുന്നത്, അതുകൊണ്ട് ഭയമൊന്നുമില്ല. എന്നാ ശരി അമ്മ. എന്റെ മലയാളപ്പുഴ ദേവി, എന്റെ മോനെ കാത്തോളണേ. രക്ഷപ്പെട്ടമ്മേ, പേടിക്കണ്ട, ശാന്തമായിട്ട് കിടന്നുറങ്ങിക്കോ. ഹലോ, ആ എന്താ പറയേ? അല്ല, അത് മോളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചത്. മോൾ ഇവിടെ ഇരുന്ന് മിടുക്കിയായിട്ട് ആഹാരമൊക്കെ കഴിച്ച് ഇപ്പൊ അങ്ങ് ഉറങ്ങിയതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇത്തിരി കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. അവിടെ മോൾക്ക് സുഖായിരിക്കുന്ന അറിയാം, എങ്കിലും മോളെ കാണാതിരിക്കുന്നതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. അവധി ദിവസങ്ങളിലൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കാം. പിന്നെ എപ്പോഴാ കാണേണ്ടെന്ന് വെച്ചാ ഇങ്ങോട്ട് പോരെ. കുഞ്ഞിന്റെ വിവരങ്ങൾ ഫോണിലൂടെ അന്വേഷിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നാലെന്താ? അപ്പ കുഞ്ഞിനെയും കുഞ്ഞിന്റെ ഇപ്പോഴത്തെ അമ്മയും കാണാല്ലോ. വരാന്നല്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് രണ്ടാളെയും കൂട്ടിക്കൊണ്ടു പോണം. ഞങ്ങൾക്കൊക്കെ മോനും ഇവിടെ ഉള്ള ഒരാളും സദ്യ തരണം. രണ്ടാളെ ഇനി വെറുതെ വിടുവെന്ന് ആരും കരുതണ്ട. ഇവിടെ ഒരാൾക്ക് നാണം. അയ്യോ, ഞാൻ വിളിച്ചത് മോളുടെ വിവരങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടിയാ. പിന്നെ വേറൊരു കാര്യവും പറയാനുണ്ടായിരുന്നു. ആ വേറൊരു കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അയ്യോ, അതൊന്നും അല്ല ഉമ്മ. ഞാനേ നാളെ ഒരു ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്. ജോലിയാണോ മോനെ? ആ, ചെറിയൊരു ജോലി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സീരിയലിന്റെ ഇന്റർവ്യൂവിനാ പോകുന്നത്. നേരത്തെ എന്റെ അഭിനയം കണ്ടിട്ട് ഇവളൊരു ദേവതയുടെ സംവിധായകൻ എനിക്ക് നല്ല സർട്ടിഫിക്കറ്റ് തന്നു.
അതുകൊണ്ട് മിക്കവാറും സെലക്ട് ആവും. നായകനായിട്ടാണോ മോനെ? അതെ ഉമ്മ. ആ അങ്ങനെ വേണം. മോൻ നായകനാവുമ്പോ ഓള് മോന്റെ താഴെ വരണം. ഇതൊക്കെ പടച്ചോന്റെ തീരുമാനമാ മോനെ. ഉമ്മമ്മൊന്ന് പ്രാർത്ഥിച്ചേക്കണേ, രഹന മോളോടും പറയണം. അപ്പൊ ലീന മോളോട് പറയണ്ടേ? നന്ദനെ സീരിയലിൽ നായകനായിട്ട് അഭിനയിക്കാൻ പോന്നെന്ന് ഒരു ചിരിയൊക്കെ മുഖത്ത് വന്നിട്ടുണ്ട് കേട്ടാ. ആര് പ്രാർത്ഥിക്കുന്നതിലും മേലെയാ കെട്ടിയോളാകാൻ പോകുന്ന ആള് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഞാനേ നാളെ നാളെ പോയിട്ട് വിളിക്കാം ഉമ്മ. രഹനയോടും നവാസുകയോടൊക്കെ വിവരം പറഞ്ഞേക്കണം. ഓ ശരി മോനെ. ഞമ്മള് പറഞ്ഞതൊക്കെ സത്യ. നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. നാളെ ഞമ്മള് ഭീമാപ്പള്ളി പോകുന്നുണ്ട്. ഭരണ വരാം. നന്ദൻ അഭിനയിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആ മേഖലയിൽ പരാജയപ്പെടാൻ പാടില്ല. അവൾക്ക് മുന്നിൽ താഴാനും പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, അതിന് മറ്റൊരർത്ഥത്തിൽ എടുക്കണ്ട. നയനിയും നന്ദനും തമ്മിലുള്ള ജീവിതം അറിയാവുന്ന ആരും അത് ആഗ്രഹിക്കും. ശരത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും വാർത്ത പത്രത്തിലോ ടിവിയിലോ വന്ന മൂടി വെച്ചതൊക്കെ പിന്നെ ആരും രോഹിണിയെ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. എന്റെ മോളെങ്കിലും തിരിച്ചറിയണ്ടേ പിടികെട്ട പുള്ളിയായ ഒരുത്ത് ഞാനല്ല എന്ന്? ആകാശം ഇടിഞ്ഞു വീണാലും ദൈവം വന്നു പറഞ്ഞാലും ജോസാറിനെ അമ്മച്ചിയും വിട്ടുപോകില്ലെന്നുള്ള ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്ന രോഹിണിയുടെ മരണം